എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ വർക്കലയിൽനിന്ന് വരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മേരി ദീപ എന്ന് പറയുന്നൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഡയബറ്റിക്കാണ്. അതിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അമ്മ അങ്ങ് ആകെ ഡെസ്പായി. അച്ഛൻ ഒട്ടും സപ്പോർട്ടീവല്ല. അച്ഛൻ മദ്യപിക്കും, മദ്യപിച്ചിട്ട് എന്നും വഴക്കാണ്. എനിക്ക് ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കാൻ പോലും പറ്റില്ല. ഞാൻ മാറി നിന്നാൽ എന്നാൽ എൻ്റെ അമ്മയ്ക്ക് സ്വസ്ഥതയില്ലാതാവും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് പിന്നെ കിഡ്നിക്ക് കംപ്ലയിൻ്റായി, കണ്ടിന്യൂസ് യു ടി ആയി. അവസാനം ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ നീ ഒന്ന് വേഗം വീട്ടിൽ വാ എന്ന് പറഞ്ഞു. ഞാൻ വേഗം വീട്ടിൽ ചെന്നപ്പോഴേക്ക് അമ്മ എന്നോട് പറഞ്ഞ്, അമ്മ ബാത്റൂമിൽ പോകുമ്പോൾ അമ്മയുടെ യൂറിൻ ചുമന്ന കളറിൽ, രക്ത കളറിൽ അമ്മയുടെ യൂറിൻ പോവുകയാണ്. എന്നിട്ട് അമ്മ എന്നെ പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞ്, എൻ്റെ കുഞ്ഞിനൊരു ജീവിതം ഉണ്ടാവാതെ അമ്മയ്ക്ക് പോവേണ്ടി വരുമല്ലോ എന്നോർത്ത് അമ്മ കരഞ്ഞു. ഞാനങ്ങ് ഒരുപാട് വിഷമിച്ച്, ഞാനങ്ങ് ഭയങ്കരമായിട്ട് കരഞ്ഞു. കരഞ്ഞിട്ട് ഞാൻ മേരിദീപ ചേച്ചി വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് പേടിയാവുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം ചേച്ചി പറഞ്ഞു, മോളെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ഒരു കുഴപ്പവും അമ്മയ്ക്ക് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് 5 ദിവസം ആൻറ്റിബയോട്ടിക് എടുക്ക്, യു ടി ഐയുടേതായിരിക്കും. മാറിയില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും, ഒരു യൂറോളജിസ്റ്റിനെ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഇനി എനിക്ക് ഒരു ടെസ്റ്റ്, കാരണം എന്ത് ടെസ്റ്റിന് പോയാലും ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒരൊറ്റ മോളേ ഉള്ളൂ. അപ്പം അച്ഛനൊന്നും വരത്തില്ല, എല്ലാ ടെൻഷനും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം. അപ്പം ഞാൻ, മാതാവ് ഇനി എനിക്കൊരു ടെസ്റ്റും താങ്ങാനുള്ള ശേഷി എനിക്കില്ല, എന്നെ വേദനിപ്പിക്കരുത്, എൻ്റെ അമ്മയുടെ അസുഖം മാറണേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ അമ്മ ഓരോ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുമ്പോഴും ഞങ്ങളുടെ വീട്ടിലൊരു ഈശോയുടെ ചിത്രമുണ്ട്. അപ്പം ഞാൻ അതിൽ നോക്കി, ഈശോ ഇപ്രാവശ്യം അമ്മയുടെ യൂറിൻ പാസ് ചെയ്യും, അത് വെള്ളം പോലെ പോകണമേ, എൻ്റെ അമ്മയുടെ യൂറിൻ്റെ കളർ മാറണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അമ്മ ടോയ്ലറ്റിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകും. അമ്മ എന്നെ ഒളിച്ചു പോകും, അപ്പോഴും മാറിയില്ലെങ്കിൽ ഞാൻ വിഷമിക്കുമെന്ന് വെച്ചിട്ട് അമ്മ ഒളിച്ചു പോകും. പക്ഷേ എന്നിട്ട് 3 ദിവസമായിട്ടും വ്യത്യാസമില്ല. അങ്ങനെ അമ്മയുടെ ചേച്ചിയൊക്കെ വന്നു, യൂറോളജിസ്റ്റിനെ കാണിക്കാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് അമ്മ ഒരു പ്രാവശ്യം അമ്മ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വാ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാ വെറുതെ? ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ പോയിട്ട് വാ, എനിക്ക് വിശ്വാസമുണ്ട്, അമ്മയുടെ കുഴപ്പമൊക്കെ മാറും, എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ചെയ്യാം. ആ സമയത്ത് അമ്മ ഞാൻ പറയുന്ന കേട്ടിട്ട് അമ്മ ടോയ്ലറ്റിൽ പോയി, കൂടെ ഞാനും പോയി. എനിക്കറിഞ്ഞുകൂടെ അവിടെ എന്ത് അത്ഭുതമാണ് നടന്നതെന്ന്. എൻ്റെ അമ്മ യൂറിൻ പാസ് ചെയ്തപ്പോൾ അത്രയും നേരം രക്തകളറി പൊക്കോണ്ടിരുന്ന യൂറിൻ ആ നിമിഷം തൊട്ട് അത് പച്ച വെള്ളത്തിൻ്റെ കളറിൽ ആ യൂറിൻ പാസ് ചെയ്ത് പോയി.